അട്ടപ്പാടി മധു വധക്കേസിൽ 14 പ്രതികൾ കുറ്റക്കാർ. രണ്ടുപേരെ കോടതി വെറുതെ വിട്ടു. 13 പ്രതികൾക്കെതിരെ തെളിഞ്ഞത് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രം. ആസൂത്രിതമായ കൊലപാതകം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഓരോ പ്രതികൾക്കും പ്രത്യേകം വിധി തയ്യാറാക്കിയ കോടതി കേസിൽ നാളെ ശിക്ഷ വിധിക്കും. 16 പ്രതിക്കെതിരെ നിസാര വകുപ്പുകൾ മാത്രമാണ് തെളിഞ്ഞത്. 10 വർഷമാണ് 304 പാർട്ട് 2 അപ്ടു 10 വർഷം വരെ ആണ് കൊടുക്കാവുന്നത്. 367 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. 326 സംബന്ധിച്ചിടത്തോളം ജീവപര്യന്തം വരെ കൊടുക്കാവുന്നതാണ്. പക്ഷെ കോടതിയാണ് അതിൻ്റെ ബാക്കിയുള്ള സർക്കംസ്റ്റാൻസും കൂടി പരിഗണിച്ചുകൊണ്ട് നാളെ ശിക്ഷ എത്രയൊക്കെയാണെന്നുള്ളത് കോടതി പറയും. പാലക്കാട് നിന്ന് VS ഗോകുലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്, എന്തൊക്കെ കുറ്റങ്ങളാണ് ഇന്ന് കോടതിയിൽ തെളിഞ്ഞത്? അതായത് കോടതി പ്രധാനമായും കണ്ടെത്തിയത് കൊല്ലണം എന്ന ഉദ്ദേശമില്ലാതെ മധുവിനെ മർദ്ദിക്കുക, SC ST പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ എന്നിവയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 13 പ്രതികൾക്കെതിരെ കോടതി കണ്ടെത്തിയത്. 16 പ്രതി മുനീറിനെതിരെ കാൽമുട്ട് കൊണ്ട് മധുവിനെ ആക്രമിച്ചു എന്ന ഒരു വകുപ്പ് മാത്രമാണ് തെളിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കാട്ടിൽ പോയിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന മധുവിനെ പിടിച്ചുകൊണ്ടുവരുന്നു എന്നുള്ള ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നിസാര വകുപ്പ് മാത്രമാണ് അദ്ദേഹത്തിന്റെ മേൽ തെളിഞ്ഞിട്ടുള്ളത്. അതേസമയം 4 പ്രതി അനീഷിനെതിരെ ആരോപിച്ചിരുന്ന ഈ പറയുന്ന മധുവിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്ന കുറ്റവും ഈ അതോടൊപ്പം തന്നെ 11 പ്രതിക്കെതിരെയുള്ള കുറ്റവും കോടതി ശരിവച്ചിട്ടില്ല. അത് പ്രധാനമായും ഈ കൊലപാതകത്തിൽ അവർക്ക് പങ്കില്ല എന്നുള്ളതാ എന്നുകൊണ്ടാണ് അവരെ രണ്ടുപേരെയും കോടതി വെറുതെ വിടുകയും ചെയ്തത്. പക്ഷേ ഈ കേസിൽ നാളെയാണ് ശിക്ഷ എന്താണ് എന്നുള്ളത് വിധിക്കുക. പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് ആണ് പ്രോസിക്യൂഷന്റെ വാദം. പരമാവധി ശിക്ഷ ഈ കേസിൽ നൽകാൻ കഴിയുന്നത് 10 വർഷം വരെ തടവാണ്. അതേസമയം ഈ കേസിൽ തന്നെ അപ്പീൽ പോകും, നിലയിൽ നിയമപോരാട്ടം തുടരുമെന്നാണ് മധുവിന്റെ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി.